സങ്കടപ്പെടരുത് കേട്ടോ. എന്തെങ്കിലും ഫുഡ് കഴിക്കാത്ത ലഞ്ച് കഴിക്കാതെ ഏകദേശം ഒന്നൊന്നര എപ്പൊ തുടങ്ങിയ ഷൂട്ടല്ലേ, 12:30 തുടങ്ങിയ ഷൂട്ടാണ്. സമയം 3 മണിയാവുന്നു. 10 മിനിറ്റ് പോലും പൂർത്തിയായിട്ടില്ല ഷൂട്ടിംഗ്. Hi everyone, this is Shafi Mohammed. Welcome to this today's special episode. It's called Ask Shafi Show. ഈ ഒരു ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ഷോയിൽ ഉദ്ദേശിക്കുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മൾ യൂട്യൂബ് അതല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മറുപടി പറയുക എന്നുള്ളതാണ് ഈ ഒരു ഷോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ടീം മെമ്പറായിട്ടുള്ള ആദരയും കൂടെയുണ്ട്. ആരുടെ ആദര? Can we do it? Yeah. Shall we do it? Let's do it. Yes. Okay. Are you excited? Yes. Okay. Let's do it. Go for the first question. Anandu ana aditha chodyam choikkunnathu. Okay. He says, "Sir, I had first seen your video when he was having trouble during the lockdown due to my upcoming 12th maths exam. So he got inspired by your video and had attained 97% in of marks in it. Okay. Now he has joined like BA English, which he loves, but he is still suffering to get that same determination." ഓക്കെ, സോ ഹായ് അനന്ദു. അനന്ദുവിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ പ്രകാരം എന്ന് വെച്ചാൽ, പ്ലസ് ടുവിൽ പഠിച്ചിരുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് നല്ല ഡിറ്റർമിനേഷനോട് കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പഠിച്ചതിന് ആ ഒരു ഡിറ്റർമിനേഷൻ കിട്ടി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതേ ഡിറ്റർമിനേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ബി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല. ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഈ കോഴ്സ് എടുത്തത്? ആസ്ക് യു സെൽഫ് ദാറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തിനാണ് ഇത് എടുത്തിരിക്കുന്നത്? എന്താണ് നമ്മൾക്ക് വേണ്ടത്? എന്താണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്? നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നീ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഫഷൻ എന്താണ്, ആ പ്രൊഫഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും നീ ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ ആ ഒരു കരിയറിലേക്ക് നിനക്ക് ഗുണം ചെയ്യുമെന്ന് ആലോചിക്കുക. അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നല്ല മാർക്കോട് കൂടി സ്കോർ ചെയ്തിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വൈ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് ഞാൻ ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാരണം അത് സ്ട്രെങ്തൻ ചെയ്യുക. അപ്പം നിന്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ട്, നിന്റെ കരിയറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നീ ഇത് പഠിക്കുക എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് മനസ്സിലേക്ക് കൊടുക്കുകയും എന്നിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു പ്രിപ്പറേഷനും കൂടി തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂജ് ലെവലിലേക്ക് നല്ല ഡിറ്റർമിനേഷനോട് കൂടി നല്ല രീതിയിലേക്ക് പിന്തിരിയാതെ നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാൻ പറ്റും. അപ്പം അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടാവും, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇറ്റ് ഡസൻ്റ് മാറ്റർ. ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിസ്ട്രാക്ഷൻ പ്രൂഫ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ചെറിയൊരു സൗണ്ടിൻ്റെ ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ചെറുതായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് എന്ത് ചെയ്യാം, ഷോ കണ്ടിന്യൂ ചെയ്യാം. Let's go for the next question. Harish Mohan asks, sir, I can't get a fixed and peaceful mindset because he's disappointed in his marriage and unsatisfied job situations. So how can he overcome with a powerful mindset? He's 31 years old and he's in girl. Okay. So hi Harish. Harishina samanchottala personal life adhe marriage life um adhe pole thanne career um endana rendilum unsatisfied aanu. ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ, പേഴ്സണൽ ലൈഫ് അതായത് മാരേജ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ആദ്യ കേസ് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മാരേജ് ലൈഫിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തികൾക്കായിരിക്കാം പ്രശ്നം ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ ചില പോരായ്മയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കാര്യമാക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഒരാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളില്ല. ഇപ്പോൾ ഹരീഷ് തന്നെ വളരെ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഐ ആം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ. So just like that, no one is perfect. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പോരായ്മകളിലേക്ക് നോക്കാതെ ആ വ്യക്തിയുടെ പ്ലസ് പോയിന്റ്സ് എന്ത് എന്നുള്ളതിൽ നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മാരേജ് ലൈഫിന്റെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ മാരേജ് ലൈഫും എൻ്റെ കരിയർ ലൈഫും കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു ദുരന്തമാണല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വിഷമിക്കാതെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ അത് അങ്ങനെ ചിന്തിച്ചെന്ന് വെച്ചാൽ സ്വയം ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ സെൽഫ് ക്രിറ്റിസിസം നടത്തി സ്വയം വെറുത്തു പോകുന്ന ലൈഫ് തന്നെ വെറുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് വിത്ത് സെൽഫ് ലവ്. അതായത് സ്വയം ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. എന്തെല്ലാം നിങ്ങളെക്കുറിച്ച് നല്ലത് എന്തെല്ലാം ഉണ്ട്, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എന്തെല്ലാം ഉണ്ട്, നിങ്ങളുടെ മാരേജ് ലൈഫിനെ കുറിച്ച് എന്തെല്ലാം ഉണ്ട്, നിങ്ങളുടെ പാർട്ട്ണറുടെ എന്തെല്ലാം നല്ലതുണ്ട് എന്നതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ലൈഫിന് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും സ്നേഹിക്കാൻ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് യുവർ യുനോ ലൈഫ് എഗെയിൻ. Then you can also make a great comeback by replanning your career. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം, ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാത്ത ഒരു പ്രശ്നമാണെങ്കിൽ, ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാത്തതാണ് എങ്കിൽ, ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ, ഇഷ്ടമുള്ള മേഖല ഏതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള
ഇൻഡസ്ട്രി ഏതാണ്, നിങ്ങൾക്ക് ഏത് ജോലിയാണ് ഇഷ്ടം, ആ ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ഒരു രണ്ട് വർഷത്തേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ആറ് മാസം മുതൽ രണ്ട് വർഷത്തേക്കുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ട് പതിയെ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കരിയർ ട്രാൻസിഷൻ നടത്താം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക, അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം അറിവും കഴിവും പഠിച്ചെടുക്കണം എന്നുള്ളത് മനസ്സിലാക്കിയെടുത്ത് അത് ഡെവലപ്പ് ചെയ്യെടുക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് എ ഗ്രേറ്റ് കം ബാക്ക് ആൻഡ് ദിസ് ഈസ് ദ മൈൻഡ് സെറ്റ് ഐ ക്യാൻ ഓഫർ യു റൈറ്റ് നൗ. ഷാൽ വി ഗോ? യെസ്. സോ രേഷ്മ, 1 മിനിറ്റ്. ഇതിപ്പോ തുടങ്ങിയത് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അല്ലേ? അടിപൊളി, നല്ല 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 പരിപാടിയാണ് ഇന്നത്തെ ഈ ഒരു ഷോ. സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല ഐശ്വര്യമാണ്. ഞങ്ങൾ ഒരുപാട് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ആദ്യം റെക്കോർഡ് ചെയ്തപ്പോ നമ്മുടെ വോയിസ് കട്ടായി. ഇതാണ് പ്രതി, അവിടെ ഉണ്ട് പ്രതി, അവിടെ ഇവിടെ ഇട്ടു. അവൻ പ്രതി അല്ല കേട്ടോ, അവൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. എനിവേ, നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് നേരമായിട്ട് നമ്മളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Anyway, we are continuing. Let's continue this. Yes. Okay, നമുക്ക് അത് നോയിസ് എന്നുള്ള രീതിയിലേക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കാം അല്ലേ? കട്ട് ചെയ്യാൻ ശ്രമിക്കാം. Okay. Let's go for the next question. So, gaming with master apparently. Yes, he's preparing for PSE, so he needs some tips. He's preparing for PSE and his name, his account name is Gaming Master. Gaming with master. Gaming with master. So, PSE ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഗെയിമിംഗ് മാസ്റ്റർ. ഓക്കെ, ഗെയിമിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ക്വസ്റ്റൻ എന്തായിരുന്നു ആക്ച്വലി? വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്ത് ടിപ്സ് ആണ് തരാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, എന്നാണ് എക്സാം? ഓക്കെ, എക്സാം അനൗൺസ് ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അനൗൺസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം എപ്പോ എക്സാം വരാൻ സാധ്യത, 6 മാസത്തിനുള്ളിൽ, 1 ഇയറിനുള്ളിൽ, അങ്ങനെയാണെങ്കിൽ അത്രയും ദിവസം പ്ലാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ പഠിക്കേണ്ടതുണ്ട്, ഒരു പദ്ധതി തയ്യാറാക്കുക, ഏതെല്ലാം പുസ്തകങ്ങൾ ഞാൻ വായിക്കേണ്ടത്, ഏതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഞാൻ കവർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒരു ഒരു പ്ലാൻ നടത്തിയതിനു ശേഷം അതിനു വേണ്ടി ഇത്രയും ദിവസം ഉണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് എന്ത് ചെയ്യാം, ഓരോന്നും കവർ ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും എന്നുള്ളൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം, PSE കോച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ലൈക്ക് യു നോ ഒരു ഒരു കുട്ടി ഒരു കുട്ടിക്കളി അല്ല, അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അധികം ആൾക്കാരും വീട്ടിലിരുന്ന് സ്വയം പഠിക്കാമെന്ന് വിചാരിക്കും, എന്നിട്ട് ഒരുപാട് കാലം എന്ത് ചെയ്യും, മിസ്റ്റേക്സുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആ PSE എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു PSE കോച്ചിങ്ങിൽ പോയിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ബിക്കോസ് നല്ല സീരിയസ് ആയിട്ടുള്ള കുറച്ച് പ്രയാസമുള്ള കുറച്ച് ഹയർ ലെവലിലുള്ള പല ഗോളുകളും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് പ്രൊഫഷണൽ ട്രെയിനിങ് ഗൈഡൻസ് മെൻട്രിങ് കോച്ചിങ് കൗൺസിലിംഗ് ഫോർ ദാറ്റ് യു നീഡ് എ കോച്ചിങ് സെൻറ്റർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോച്ചിങ് സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോകാം, ജോയിൻ ചെയ്യാം, ഗെറ്റ് അഡ്മിഷൻ ദേർ ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡിയിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ യുവർ PSE എക്സാം. ആൻഡ് യു ക്യാൻ മേ ബി, ഐ ഡോ നോ, ഇഫ് യു ആർ പ്രിപ്പയർഡ് ഇനഫ്, if you are serious enough, if you are dedicated enough and committed enough, you will get that job, no doubt about that. So Reshma asks, are you the same Shafi Mohammed who wrote 45 steps to success? Yes, I am the same Shafi Mohammed. How can I prove it? How can I prove, can we get the can we get a book, a book out of bundle unde, so that those are my books. Okay, fully edukkunnunde. No, give me that. ആദിര, ഇതൊക്കെ ഇവിടെ ആദ്യം ഇവിടെ എത്തണ്ടേ? ഈ ക്വസ്റ്റ്യനൊക്കെ മുൻകൂട്ടി വായിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ്, എന്നിട്ട് ആദിര എന്ത് ചെയ്തില്ല, ചതിയാണ്, ചതി, വൻ ചതി. എന്റെ ഈ ഒരു ബുക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള നല്ലൊരു അവസരം തന്നതിന് രേഷ്മ. ഹായ് രേഷ്മ, താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് ദ ബുക്ക്, ദിസ് ഈസ് ദ ഷാഫി മോഹൻ ആൻഡ് ദിസ് ഇസ് മീ. ഐ ലുക്ക് ഡിഫറെന്റ് റൈറ്റ്, ബിക്കോസ് ഓഫ് ദ ഡിസൈനർ ഐ തിങ്ക്. എനിവേ, ദിസ് ഈസ് ദ ബുക്ക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബുക്കിന് ശരിക്കും എന്താ വെച്ചാൽ ഏകദേശം 216 പേജുള്ള ബുക്കാണ്. അപ്പം ഈ ബുക്കിൽ വളരെ നല്ല രീതിയിലേക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഹാർട്ടും സോളും ഇട്ടിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണിത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പുസ്തകം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഷാഫി എക്സ്പ്രസിൻ്റെ നിങ്ങൾ വിളിക്കാം, വിളിക്കേണ്ട നമ്പറുണ്ട്, 8086880774 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഒന്നുകൂടെ പറയാം, 8086880774. അല്ലെങ്കിൽ അവസാനം എന്ത് ചെയ്യാം, 4 പകരം 8 ചേർക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫില് വിളി മറു എന്ത് ചെയ്യണം, വീഡിയോയിൽ എന്ത് ചെയ്യണം, ആ നമ്പർ കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് പുട്ട് ഇറ്റ് ഹിയർ. ഓക്കെ, ഹിയർ. ഓക്കെ, ഓക്കെ. സോ ദിസ് ഈസ് ദ ബുക്ക്, സെയിം പേഴ്സൺ. ഇസ് ദേർ എനി അദർ ക്വസ്റ്റ്യൻസ്? യെസ്, ദേർ ആർ മെനി അദർ ക്വസ്റ്റ്യൻസ്.
ഇസ്മയിൽ ഈ ചോദിക്കുന്നു, ഇത് കുറച്ച് നീണ്ട ചോദ്യമാണ്. ഡിയർ ഷാഫി സർ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആകർഷകമായ വ്യക്തിത്വത്തോടെ ജനങ്ങളുടെ അടുത്ത് ഇടപെടാൻ വളരെ ഇഷ്ടപ്പെടുന്നു ആള്, ബട്ട് ദെൻ ഹീസ് നോട്ട് എബിൾ ടു ഡു ഇറ്റ്. പലപ്പോഴും ഈ വക വികാരങ്ങൾ നടിക്കുക തന്നെ ഇതൊന്നും തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പുഞ്ചിരി, ചിരി, സന്തോഷം, ആകർഷത ഇവയുടെ എല്ലാം പ്രാധാന്യത്തെ പറ്റി നല്ല ബോധവും അതിന് ആവശ്യകതയും അറിയാം, പക്ഷെ കഴിയാതെ വരുന്നു. ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും നിർദ്ദേശം? സിംപ്ലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്ലസന്റ് ആയിട്ട് ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കാം. മോർ ഓർ ലെസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഹീസ് ഡിപ്രസ്ഡ്. ഹീസ് ഡിപ്രസ്ഡ്? യാ, ലൈക്ക് ഹി കാന്റ്, ഹി ഹാസ് ടു ആക്ട് ഇമോഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. ഓക്കേ ഓക്കേ ഓക്കേ, ഗുഡ്. സോ പുള്ളി ചോദിച്ചിട്ടുള്ള ആൾ സ്മൈലിംഗ്, ഇസ്മൈൽ. പുള്ളിയുടെ പേരിൽ തന്നെ ഒരു സ്മൈൽ ഉണ്ട്, എന്നിട്ട് പുള്ളിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. എനിവേ, നോ പ്രോബ്ലം ഇസ്മൈൽ, ലെറ്റ്സ് സോൾവ് ദിസ്. നമ്മുടെ ലൈഫിൽ വളരെ പ്ലസന്റ് ആയിട്ട്, വളരെ പോസിറ്റീവ് ആയിട്ട് എല്ലാവരോടും പെരുമാറുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല. സ്മൈലിനെ സംബന്ധിച്ചിടത്തോളം അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കണം എല്ലാ ഇപ്പോഴും എപ്പോഴും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ ഒരേ മൂഡിലായിരിക്കണമെന്നില്ല. നമ്മുടെ ഉള്ള ഫീലിങ്സ് എന്താണോ അത് അതുപോലെ നമുക്ക് പ്രകടിപ്പിക്കാം. ചില സമയത്ത് നമുക്ക് കരച്ചിൽ വന്നെന്ന് വരാം, ചില സമയത്ത് നമുക്ക് ചിരിക്കാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ ഇന്ന് വിചാരിച്ചു ഫേക്ക് ചെയ്തിട്ട് നമ്മൾ ചിരിക്കേണ്ട, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങനെ ചിരിക്കേണ്ട, പ്രകടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ തൊഴിൽ മേഖലയിലാക്കാണ്, തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറേണ്ടി വരും. കാരണം നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് നിങ്ങളുടെ മാറ്റിവെച്ച് ജോലിയിലേക്ക് കയറുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാന്നുള്ളത് അതിന്റെ ഭാഗമാണ്. പക്ഷേ അതർവൈസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി നിങ്ങൾ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ചിരിക്കേണ്ട യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് പരമാവധി വളരെ പ്ലസന്റ് ആയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വ്യക്തികളെ അറിയാൻ വേണ്ടി ശ്രമിക്കുക, അവരിൽ താല്പര്യമുള്ളവനാവുക. നമ്മളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഞാൻ എങ്ങനെയാണ് ഞാൻ പുഞ്ചിരിക്കുന്നുണ്ടോ, ഞാൻ ഹാപ്പിയാണോ, അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക. ജസ്റ്റ് ബി യുവർ സെൽഫ്. അത് നിങ്ങളുടെ ഫീലിങ്സ് ആണ് സംഭവം. ദേഷ്യമുണ്ടെന്ന് വിചാരിച്ചാൽ അത് ഒരാളോട് വല്ലാണ്ട് എന്ത് ചെയ്യരുത്, റോങ് ആയിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അതല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഫീലിങ്സ് എന്താണോ ആ രൂപത്തിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് പെരുമാറി മുന്നോട്ട് പോവുക. എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മനസ്സിലായല്ലോ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു സ്ട്രെസ് വേണ്ട. ജസ്റ്റ് ബി യുവർ സെൽഫ്, എൻജോയ് യുവർ സെൽഫ്, എൻജോയ് ദ മൂഡ് ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ. ദാറ്റ്സ് ഇറ്റ്. Is there any other questions? Yes. Elizabeth asks, Elizabeth Manoj, she asks for you to share something about your life and experience. Mine? My life? Elizabeth? Why you want to know about my life? Okay, let's go. Thank you for asking because you are so interested in me and my work. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലെ കാവനൂർ എന്ന് പറയുന്ന സ്വദേശ അവിടെയാണ് സ്വദേശം. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചതും കാര്യങ്ങളും പല സ്കൂളുകളിലുമായിട്ടാണ് എൻ്റെ സ്കൂളിംഗ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഞാൻ കുറച്ചു കാലം എന്ന് വെച്ചാൽ കാവനൂർ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് എന്ന് വെച്ചാൽ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക്, ഒരു ഓർഫനേജിലേക്ക് ഞാൻ മാറി. അതിനുശേഷം എൻ്റെ പാരൻസ്, ഞാൻ മാറിയതല്ല, എൻ്റെ പാരൻസ് അവിടെ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് 3 വർഷം അവിടെ പഠിച്ചതിന് ശേഷം പിന്നീട് ഞാൻ മറ്റൊരു സ്കൂളിൽ, എൻ്റെ ലൈക്ക് 7th സ്റ്റാൻഡേർഡ് വരെയുള്ള 7th സ്റ്റാൻഡേർഡ് മാത്രം ഞാൻ വേറെ സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂളിൽ വേറെ സ്കൂളിൽ പഠിച്ചു, അതൊക്കെ അരീകോടാണ്. അതിനുശേഷം +2 ഞാൻ വേറെ സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം കോളേജ് ഞാൻ മഞ്ചേരി കോളേജിൽ പഠിച്ചു. അതിനുശേഷം കോളേജ് പഠിക്കുന്നതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു, കൊച്ചിയിൽ പോയി ഫസ്റ്റ് ഒരു BPO കോൾ സെൻ്ററിൽ ഞാൻ ജോലി ചെയ്തു, ഐഡിയ കസ്റ്റമർ കെയർ. നിങ്ങളുടെയൊക്കെ 14 ജില്ലകളിൽ നിന്നുള്ള തെറികൾ കേട്ടതിന് ശേഷം നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചു. അതിനുശേഷം നാട്ടിൽ വന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് പൊട്ടിത്തകർന്നു, കടത്തിലായി. ആ നേരത്താണെന്ന് വെച്ചാൽ സമ്പാദ്യം എന്ന് പറയുന്ന മാഗസിൻ വായിക്കുന്നത്. ആ മാഗസീനിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു പരസ്യം കണ്ടു. ഞാൻ അതുവരെ ഞാൻ എന്നോട് ചോദിച്ചുകൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഓരോ ജോബിൽ നിന്നും ഒന്നും വിജയിക്കാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വിജയിച്ചില്ല, ഈ ഒരു കോൾ സെൻറ്റർ ജോബാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയില്ല. ആ സമയത്തൊക്കെ ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആരാണ്, എൻ്റെ കഴിവെന്താണ്, എൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ വരാനുള്ളൊരു കാരണമെന്ന് ഞാൻ എവിടെയോ ഒരു വായിച്ചൊരു കഥയുണ്ടായിരുന്നു. ആ കഥയിൽ ഇതായിരുന്നു, ഈ ജീവിതം എന്ന് പറയുന്ന ഒരു നാടകമാണ്. ഈ നാടകത്തിൽ എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു റോള്, ദൈവം എന്ന് പറയുന്ന നാടകകൃത്ത്, എങ്ങനെ അല്ലെങ്കിൽ എന്താ പറയാ, ഈ നാടകം രചിച്ച വ്യക്തി എന്നുള്ള നിലക്ക് ഈ പ്രപഞ്ച ശക്തി നമുക്ക് എല്ലാവർക്കും, ഈ ഒരു ജീവിതം എന്ന് പറയുന്ന നാടകത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു റോള് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റോൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കണ്ടെത്തി ആ റോള് കറക്റ്റായിട്ട് പ്ലേ ചെയ്യുകയാണ് എങ്കിൽ
നമുക്കൊരിക്കലും ജോലി ജോലിയായിട്ട് മാറില്ല. നമുക്ക് ജോലി നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്തു പോകുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയായിരിക്കും എന്നാണ് പറയുന്നത്. അത് നമുക്കൊരു പ്രാർത്ഥനയെ പോലെയാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു സ്റ്റോറി ഇവിടെ കേട്ടിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു കരിയറിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ ആരാണ്, എൻ്റെ കഴിവുകൾ എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ റോൾ എന്താണെന്നുള്ളത് ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മേഖലകൾ ഞാൻ അന്വേഷിച്ച് കുറേ ഏരിയാസ് കിട്ടി, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുള്ളു. ഈ സംസാരം ഏതെല്ലാം മേഖലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അതെനിക്ക് ടീച്ചറാവാം, എനിക്ക് ട്രെയിനറാവാം, കോച്ചാവാം, കൗൺസിലറാവാം, അഡ്വക്കേറ്റ് ആവാം, പൊളിറ്റീഷ്യൻ ആവാം, സെയിൽസ്മാൻ ആവാം, ഇങ്ങനെ പല ഓപ്ഷൻസ് എൻ്റെ മുൻപിലേക്ക് വന്നു. പക്ഷേ ഞാൻ വീണ്ടും ചോദിച്ചു എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്. അപ്പോൾ എനിക്ക് മനസ്സിലെന്ന് വെച്ചാൽ മോട്ടിവേഷൻ, സക്സസ്, സൈക്കോളജി ഇങ്ങനെയുള്ള ഏരിയാസ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഇതിനെ പറ്റിയിട്ടുള്ള ഈ സ്കില്ല് ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കാകാൻ പറ്റുന്നത് കോച്ചാവാം, കൺസൾട്ടൻ്റ് ആവാം, കൗൺസിലർ ആവാം എന്നുള്ളത് എനിക്ക് വന്നു. അതിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഏതാണ്, പുതിയ പുതിയ ആൾക്കാരെ എനിക്ക് കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഒരുപാട് ട്രാവൽ ചെയ്യണം. എനിക്ക് മനസ്സിലായി ഒരു കൗൺസിലറേക്കാട്ടിലും വേണമെന്ന് വെച്ചാൽ ഒരു ട്രെയിനർ ആവുന്നുള്ളതാണ്. അങ്ങനെ ഐ ചൂസ് ടു ബിക്കം എ ട്രെയിനർ. അങ്ങനെയാണ് ട്രെയിനിങ്ങിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ സമ്പാദ്യം എന്ന് പറയുന്ന മാഗസീനിൽ ഞാൻ പരസ്യം കാണും, ഡു യു വാണ്ട് ടു ബിക്കം എ ട്രെയിനർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ പി പി വിജയൻ. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതിൽ എനിക്കൊരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തന്നു എങ്ങനെ ഒരു ട്രെയിനർ ആവാം. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു, ഒരു വൺ ഡേ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി തന്നു. എന്താണ് മൈൻഡ് പവർ, അല്ലെങ്കിൽ എന്താണ് മനസ്സ്, മനുഷ്യൻ്റെ സക്സസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇങ്ങനെയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയോടുകൂടി ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ഐ ഹാവ് ഡിസൈഡഡ് ടു ബിക്കം ദിസ് ട്രെയിനർ. ട്രെയിനർ ആവണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മേഖലയിലേക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇറങ്ങി തിരിച്ചു. 2012 ഫുൾ ടൈം ട്രെയിനിങ്ങും കാര്യങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. ഈ ഒരു ഏകദേശം 8 to 9 years കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളുമായിട്ട് പോകുന്നു. ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റോറി. ഹോപ്പ് യു ആർ ഹാപ്പി. ഒരു ചോദ്യം കൂടെ അതിന്റെ തന്നെ, വേറെ ഒരാള് ഷാൻ എന്ന് പറഞ്ഞ് ആള് കണ്ടിന്യൂഷൻ ചെയ്തിട്ടുണ്ട് അനുഭവങ്ങൾ. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉള്ളിലേക്ക് പോകണം, അപ്പൊ ഉള്ളിലേക്ക് ആള് ചോദിക്കുന്നു ട്രെയിനിങ് ഫീൽഡിൽ എത്തി തുടക്കകാലത്തെ ട്രെയിനിങ്ങിലെ പരാജയങ്ങൾ, പിന്നെ ഫസ്റ്റ് പേയ്മെന്റ് എത്ര. ബേസിക്കലി പേയ്മെന്റ് പറഞ്ഞാൽ മതി. എന്റെ പേയ്മെന്റ് ആണോ? ഓക്കേ, തുടക്കകാലത്തെ പേയ്മെന്റ്. ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് അബൌട്ട് യു. ഓക്കേ, സോ ട്രെയിനർ എന്നുള്ള നിലയ്ക്ക്, ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആദ്യം കിട്ടിയ പേയ്മെന്റ് എന്ന് പറയുന്നത് 300 rupees ആണ്. ഓക്കേ, ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഞാൻ പോയിട്ട് ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ സ്കൂളിലൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കൂളിലൊന്നും വലിയ ബജറ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല, എനിക്കറിയില്ല ഇനി ബജറ്റോ അല്ലോ ഉണ്ടോ. പക്ഷേ അവർ ലൈക്ക് 300-500 അതൊക്കെ തന്നെയാണ് പേ ചെയ്യുക. അപ്പോൾ ആ ഒരു ഇത് പേ ചെയ്തപ്പോൾ തന്നെ അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂർ സംസാരിച്ച് ഞാൻ 300 rupees കിട്ടും. ഇറ്റ്സ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി ആക്ച്വലി. കാരണം ഒരു ലൈക്ക് വൈകുന്നേരം വരെ ഒരാൾ കഠിന ജോലി ചെയ്ത് കഴിഞ്ഞാലും വലിയ സംഭവം. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് പേയ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഡേ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ട് അറൗണ്ട് 80,000. ഇറ്റ്സ് നോട്ട് ബാഡ്, റൈറ്റ്? No, it's not that bad. So, that was one company paid me, like, yeah. So, it's around like that. അപ്പോൾ അത് ചിലപ്പോൾ കൂടാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റിലെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അത് കമ്പാരിറ്റീവ്ലി, പിന്നെ അത് മാത്രമല്ല പല സിറ്റുവേഷൻസ് പല സാഹചര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ ഡിഫേഴ്സ്. സോ എനിവേ, ദാറ്റ് ഈസ് മൈ പേയ്മെൻറ്റ് സിറ്റുവേഷൻ. അധികം ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരാളുടെ സാലറി, ഒരാളുടെ ഇൻകം ചോദിക്കരുത് എന്നല്ലേ. ആണല്ലേ, but you can ask my age and you can ask my salary, no problem. I'm ready to answer, no issue. And I know you are young and vibrant. Okay, let's go. ധന്യ ശശികുമാർ ചോദിക്കുന്നു, രണ്ടിൽ കൂടുതൽ വലിയ ആഗ്രഹങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടാൻ കഴിയുമോ? രണ്ടിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു തിയറി പറയുന്നതെന്ന് വെച്ചാൽ, വട്ട് യു തിങ്ക് ദാറ്റ് യു വിൽ അട്രാക്ട്, ആൻഡ് യു ഹാവ് ടു തിങ്ക് ഇൻറ്റൻസീവ്ലി, കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. അപ്പം രണ്ടിൽ കൂടുതൽ കാര്യം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യം, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച്, അതല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഒരേ സമയത്ത് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു കാര്യം എടുക്കുക, അതിലേക്ക് സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ തോട്ട് കൊടുക്കുക. അത് മാത്രം മതിയോ പോരെ? നല്ല ചിന്തകൾ വേണം, നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വേണം, നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല എന്താ പറയുക, നല്ല ഫീലിംഗ് ആയിരിക്കണം, ഗുഡ് ഫീലിംഗിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക.
പ്ലസ് അത് മാത്രമല്ല ഇതിനൊക്കെ അപ്പുറത്തേക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശ്വാസമാണ് പ്രധാനം. ഇത് നടക്കുമെന്നുള്ള വിശ്വാസം, ആ ഒരു വിശ്വാസത്തോടു കൂടി കൊടുക്കുക. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരേ സമയത്ത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നേക്കാം. പക്ഷെ നോർമലി ഇത് സംഭവിക്കുന്ന ഒരൊറ്റ കാര്യം എടുക്കുക ആൻഡ് ജസ്റ്റ് ഗോ ഫോക്കസ് ഓൺ ദാറ്റ് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ ചിന്തിക്കേണ്ട എന്നുള്ളതല്ല, അതും ചിന്തിക്കാം. ഒരെണ്ണം ഡോമിനൻ്റ് ആകുന്നതാണ് എപ്പോഴും നല്ലത്. ഗോ വിത്ത് ദാറ്റ്, ദാറ്റ്സ് ഇറ്റ്. എനി അദർ ക്വസ്റ്റ്യൻസ്? ലാസ്റ്റ് വൺ, ഇത് ലോങ് ക്വസ്റ്റ്യൻ ആണ് അഗൈൻ. അഭിജിത് മണി പറയുന്നു, സർ ഞാൻ മുന്നേ സാറിനെ വന്ന് കണ്ടിരുന്നു, എന്തുകൊണ്ടാണ് ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ച് മനസ്സ് കേന്ദ്രീകരിച്ച് വരുമ്പോൾ മനസ്സ് തന്നെ മറ്റൊരു വഴി പറഞ്ഞു തരും, ഇതാണ് നല്ലത് മറ്റേത് ചെയ്യാൻ ചെയ്താൽ കുഴപ്പമാണെന്ന്. ഇനി ആ ലക്ഷ്യത്തിന് പിന്നാലെ പോയാലോ 100 കൂട്ടൽ തടസ്സങ്ങളും വരും. മനസ്സ് സൂര്യചന്ദ്രൻ മാറിയ പോലെ മാറിക്കൊണ്ടിരിക്കുന്നു, എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. വിദേശത്ത് സെറ്റിൽ ആവണം എന്ന് ചിന്തിച്ച് ഞാനിപ്പോൾ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് നാട്ടിലൊരു ഓഫീസ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശ മോഹം പണക്കുറവ് കൊണ്ട് മാറ്റിവെച്ചു, നാട്ടിൽ സിവിൽ എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ചു, ബട്ട് മനസ്സിങ്ങനെ കിടന്ന് കൺഫ്യൂസ് കളിക്കുന്നു. പ്ലീസ് ഗിവ് എ സൊല്യൂഷൻ സർ. ഓക്കെ, സോ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാൽ മനസ്സ് ചാഞ്ചാടുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ കരിയർ ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ മറ്റുള്ളവർ എല്ലാവരും അതേ അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നു, അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അട്രാക്റ്റഡ് ആവുന്നു. ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ പുറത്ത് നമ്മൾ അട്രാക്റ്റഡ് ആവുക, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു അഭിനിവേശം വരും, ഒരു ഇഷ്ടം വരും. അതിന് പുറത്ത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കരിയറിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ട്രെയിനിങ് കോച്ചിങ് അല്ലെങ്കിൽ ഈ മോട്ടിവേറ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ഗൈഡൻസ് പ്രൊവൈഡ് ഇങ്ങനെയുള്ള ഈ സർവീസിന് അപ്പുറത്തേക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലതും ഈ നാട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ പല സംഭവങ്ങളുണ്ട്. അപ്പം പല യൂട്യൂബേഴ്സിൻ്റെയും ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ, ട്രാവൽ ബ്ലോഗേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ ഞാൻ അസൂയപ്പെടാറുണ്ട്. ആക്ച്വലി ദേ ആർ ഹാവിങ് എൻ അമേസിംഗ് ലൈഫ്. പക്ഷേ അത് എന്നെ എക്സൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ ഞാൻ പോയി കഴിഞ്ഞാൽ അത് ബാഹ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഉള്ള് പറയുന്നതെന്ന് വെച്ചാൽ 4 ദിവസം അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ എന്തെയും എനിക്കത് മടുക്കും, മടുത്തിട്ട് ഞാൻ എന്തെയും ചിലപ്പോൾ അത് നിർത്തിയിട്ട് ഞാൻ തിരിച്ച് ഞാൻ ഡിപ്രസ്ഡ് ആവും, എന്താ എനിക്കറിയില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ അതിൻ്റെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിനോട് ചോദിക്കുക, നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്ന, നമുക്ക് എപ്പോഴും ത്രില്ല് തരുന്ന, എത്ര ജോലി ചെയ്താലും മടുപ്പ് തരാത്ത, ചെയ്യുന്തോറും എനർജി കൂടിക്കൊണ്ടിരിക്കുന്ന, ജസ്റ്റ് ലൈക്ക് ദിസ് എനർജി കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം എന്താണ്, അത് ചോദിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കോച്ചിങ് കൊടുക്കലാണ്, ഗൈഡൻസ് കൊടുക്കലാണ്, ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യലാണ്, എംപവർ ചെയ്യലാണ്, ഇൻസ്പയർ ചെയ്യലാണ്. So that's why I get excited and excited and excited again and again and again and again. So ad enne sambandhichortholam adu kondu than idu enikku eppozhum happiness nalgunna oru karyamaanu, adu kondu njan idil nu orikkalum maarilla. Ingane ningalude ullilum undaagum oranam, aa oranam kandathathathinte prashnamayirikkam. Ad actually parayunnathu endu vachal, it's you being yourself. Nammal nammalayirikkalana idaanu njan, നിങ്ങൾ ആരാണ് എന്നുള്ളത് കണ്ടത്, ഇതാണ് ഞാൻ. ഈ ഒരു കോച്ചിങ് കൊടുക്കുന്ന, ഗൈഡൻസ് കൊടുക്കുന്ന, ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഇതുപോലെ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഉള്ള ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ നിങ്ങൾക്കുണ്ടാവും, അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ലവ് ഡൂയിങ് ദിസ് ആൻഡ് യു വിൽ നെവർ എവർ സി ഓർ ലുക്ക് ഫോർ എനി അതർ ഓപ്പർച്യൂണിറ്റി. വേറൊന്നിലേക്ക് നിങ്ങൾ നോക്കൂല, താല്പര്യം വന്നാലും നിങ്ങൾക്ക് പോകൂല, കാരണം നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം പോകാൻ സമ്മതിക്കൂല. അത് അങ്ങനെ പോയാലും നിങ്ങൾ ഇതിലേക്ക് തിരിച്ചു വരും. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം, കണ്ടെത്തിയിട്ട് അതിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയുന്നത്. സോ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, DMIT ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, ഡെർമോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. ഈ ടെസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താൻ പറ്റും, നിങ്ങളുടെ പാഷൻ കണ്ടെത്താൻ പറ്റും, നിങ്ങളുടെ പർപ്പസ് കണ്ടെത്താൻ പറ്റും, നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങിത്തിരിക്കാൻ പറ്റും, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. യു വിൽ നെവർ ഗോ ബാക്ക്, ജസ്റ്റ് ലൈക്ക് മാറൂഫ്. മാറൂഫ് ഇതേപോലെ, ആം ഐ റൈറ്റ് മാറൂഫ്? യെസ്. മാറൂഫിന് വേറെ എന്ത് ജോലി കൊടുത്തിട്ടും കാര്യമില്ല, ഇനിയിപ്പോൾ കോടികൾ മുന്നോട്ട് എടുത്താലും പറ്റില്ല, പുള്ളിക്കാരൻ ചെയ്യണം, സിനിമാറ്റോഗ്രാഫർ ആവണം, അതല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു വീഡിയോ പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ദാറ്റ്സ് വാട്ട് ഈസ് എക്സൈറ്റഡ് അബൌട്ട്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഗൈ, ആം ഐ റൈറ്റ്? യെസ്. ബിക്കോസ് ഹീ ഈസ് ആൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. പക്ഷെ വേറെ ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, ഇവിടെ ആളും ഇൻട്രസ്റ്റഡ് കണ്ടന്റ് റൈറ്റിംഗ്, ജേർണലിസം, ദിസ് കൈൻഡ് ഓഫ് തിങ്സ്, ആൾക്ക് എഴുതുക, സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആ ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിംഗ് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ്. ഫസ്റ്റ് എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ.
ഓക്കെ അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് പോകാൻ പോകും. ഇനി ഈ ഒരു വീണ്ടും ഇതുപോലുള്ള എപ്പിസോഡ്സും സംഭവങ്ങളായിട്ട് വരുന്നതാണ്. ആക്ച്വലി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ടോ? ഓൾമോസ്റ്റ്. പിന്നെ ഉള്ളത് മുഴുവൻ എന്താണ്, മന്നിച്ചേക്കണേ ഷാഫി സർ, അങ്ങനെയുള്ള പിന്നെ ഹാർട്സ്, അങ്ങനെയൊക്കെ സ്പാം ആണ്. ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എങ്ങനെയുണ്ടായിരുന്നു എപ്പിസോഡ്? അവര് പറയട്ടെ. നിങ്ങളുടെ കമന്റ്സും ലൈക്സിനും വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളുടെ എൻ്റയർ ടീം വെയിറ്റ് ചെയ്യാണ്. ഞാൻ മാറൂഫ്, നാഷി നമ്മള് ഡെയിലി നമ്മുടെ ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളാണ്, അപ്പൊ അധികം പറയേണ്ട ആവശ്യമില്ല. ഈസ് ഓൾറെഡി ഫേമസ്, ഈസ് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നാഷിയാണ്, പുള്ളിയാണ് ആള്. എനിവേ, ഇനിയും അടുത്തൊരു എപ്പിസോഡായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ക്യു ആൻഡ് എ സെഷൻ, അതായത് ആസ്ക് ഷാഫി ഷോ എന്ന് പറയുന്ന ഈ ഷോ ഇനി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം കമൻറ്റ് ചെയ്യണം. ഇസ് ദേർ എനിതിങ് എൽസ്? ഒന്ന് നിർത്തി പോടോ എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ആൻഡ് വി വിൽ കം ബാക്ക് വിത്ത് അനദർ ആസ്ക് ഷാഫി ഷോ എപ്പിസോഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക് യു.